എല്ലാവർക്കും നമസ്തേ. സന്തോഷം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല അല്ലേ? എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കാൻ നാം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സംതൃപ്തിയും സന്തുഷ്ടിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അത് യാഥാർത്ഥ്യമാക്കാൻ കൂടി നമുക്ക് സാധിക്കണം അല്ലേ? നാം ആഗ്രഹിക്കുന്ന ചുറ്റുപാടുകൾ വന്നു ചേർന്നാൽ മാത്രമേ ജീവിതം ധന്യമാകൂ എന്ന് കരുതുന്നവരാണ് പ്രശ്നങ്ങൾക്കെല്ലാമുള്ള മുഖ്യ കാരണം. ജീവിതം എന്നാൽ അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ ചേർന്നതാണ്, അതല്ലേ? നമുക്ക് ഏത് പരിതസ്ഥിതിയെയും പുഞ്ചിരിയോടെ സ്വീകരിക്കുവാനും തളരാതെ കടന്നു പോകുവാനും നമുക്ക് ആത്മീയ ശക്തി കരുത്തേകുന്നതുമാണ്. അത് ഏതിലൂടെയൊക്കെയാണെന്നോ, യോഗാഭ്യാസത്തിലൂടെ, പ്രാണായാമം, ധ്യാനം, ജപം, ഗീതാപഠനം, സത്സംഗം, ഇതിലൂടെയൊക്കെ നമുക്ക് കണ്ടെത്തുവാനും കഴിയും. അടുത്തതായി നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നതാണ്. ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ തീർക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഉള്ളിലെ സന്തോഷം നിറയും അല്ലേ? പലപ്പോഴും നമ്മളെ കൂടുതൽ ദുഃഖിപ്പിക്കുന്ന കാര്യം എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ കഴിയുന്നില്ല, ഇന്നതൊക്കെ എനിക്ക് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു, എൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തി എന്നൊക്കെയുള്ള ചിന്തകളാണ് അല്ലേ? അതേസമയം മറിച്ചുള്ള ചിന്തയും കർമ്മവുമാണെങ്കിലോ, ഞാൻ എൻ്റെ സമയം നഷ്ടപ്പെടുത്തിയതുമില്ല, ഇന്നത്തെ എൻ്റെ ജോലികൾ, ഉത്തരവാദിത്വങ്ങൾ എല്ലാം ഞാൻ നിറവേറ്റിയിട്ടുമുണ്ട് എന്ന ചിന്തകൾ നമുക്ക് സന്തോഷം പകരുന്നതുമാണ് അല്ലേ? നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ടതെന്തെന്നോ, ചെയ്യേണ്ട ജോലികൾ സമയത്തെ ക്രമീകരിച്ച് ചെയ്തു തീർത്ത് അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക. നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഓർക്കേണ്ടത് എന്തെന്നോ, നമുക്ക് ആവശ്യമില്ലാത്ത പലതിൻ്റെയും പിറകെ ഓടി നമ്മുടെ സമയവും ഊർജവും നഷ്ടപ്പെടുത്താതിരിക്കുക. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ വേണ്ട എന്ന് ആദ്യം തീരുമാനിക്കുക, എന്നിട്ട് എനിക്ക് എന്തൊക്കെ വേണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുക. അതിനുവേണ്ടി പ്രയത്നിക്കുക. നമ്മുടെ ജീവിതത്തിൽ സമ്മർദ്ദം പലപ്പോഴും ഉണ്ടാകുന്നത് സങ്കീർണമായ ജീവിത രീതികൾ കൊണ്ടാണ് അല്ലേ? അത് എന്തൊക്കെയാണെന്നോ, അനാവശ്യമായി ടി വി കാണുന്നത്, അനാവശ്യമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, അനാവശ്യമായ കൂട്ടുകെട്ടുകൾ, അനാവശ്യമായ സംസാരം, അനാവശ്യമായ ബന്ധങ്ങൾ കൊണ്ട് നടക്കുന്നത്, അനാവശ്യമായ ആഹാര രീതി, ഇതെല്ലാമാണ് നമുക്ക് നല്ല ഫലങ്ങൾ നൽകാത്തതെല്ലാം അനാവശ്യങ്ങളാണ് അല്ലേ? അതെല്ലാം ഒഴിവാക്കി വേണ്ടാത്തതിനോട് വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം ലളിതകരമാക്കിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം താനെ കടന്നു വരികയും ചെയ്യും. ഒരുപാട് ആളുകൾ രാത്രി ഉറങ്ങി ഉറക്കത്തിൽ നിന്ന് മരണത്തിലേക്ക് യാത്രയാകുന്ന ഈ ലോകത്ത് രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് തന്നെ പ്രഭാതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണെന്ന് നാം തിരിച്ചറിയുകയും വേണം. നമ്മളോട് തികച്ചും ചിലരൊക്കെ പറയാറില്ലേ, എനിക്ക് ഒരു ജോലി കിട്ടിയാൽ ഞാൻ കൂടുതൽ സന്തോഷവാനാകും, അതുമല്ലെങ്കിൽ എൻ്റെ ഈ അസുഖം മാറിയാൽ ഞാൻ സന്തോഷവാനാകും, അങ്ങനെ പലതും. പക്ഷേ ആ പറഞ്ഞതെല്ലാം ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഭാവിയിലെ കാര്യങ്ങളുമായി നമ്മുടെ സന്തോഷത്തെ ബന്ധിപ്പിക്കുകയും ചെയ്യരുത്. അത് എന്തെന്നോ, അങ്ങനെ ബന്ധിപ്പിച്ചാൽ നമുക്കൊരിക്കലും സന്തോഷം ലഭിക്കുകയുമില്ല. കാരണം ഒരു ലക്ഷ്യത്തിൽ നാം എത്തിച്ചേർന്നാൽ അടുത്ത ലക്ഷ്യം നമുക്ക് വീണ്ടും വരും, ആ ലക്ഷ്യം നേടുമ്പോൾ അടുത്തത്, അങ്ങനെ ലക്ഷ്യങ്ങൾ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് എന്തെന്നോ, നമ്മുടെ സന്തോഷത്തെ ഭാവിയിലെ ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിച്ചാൽ അത് നമുക്ക് ഒരിക്കലും ലഭിക്കുകയുമില്ല. എപ്പോഴും വർത്തമാനകാലവുമായി നമ്മുടെ സന്തോഷത്തെ ബന്ധിപ്പിക്കുകയും വേണം. നന്മയുണ്ടാകട്ടെ. നമസ്തേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക.